हाई व्यूवर्स वेलकम टू माया किचन सीक्रेट्स इन पोहा या महाराष्ट्रीय और फेवरेट ब्रेकफास्ट डिशाणलो पोह इवे कवन शोहय अद उपमावे तेदेश अद नोक एसीपीष्टी लाइक शेयर सब्सक्राइब രണ്ട് കപ്പ് മട്ട അരി കൊണ്ടുള്ള പോഹയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു സീവിലെടുത്ത് കഴുകി വെള്ളം പോകുവാൻ അനുവദിക്കുക. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ പോഹ സോഗിയാകുവാൻ ഇടയുണ്ട്. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് സീസണിംഗിനായി കടുകും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ കായം ചേർത്ത് ഇളക്കുക. കായം മൂക്കുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും രണ്ട് പച്ചമുളകും ഇതിലേക്ക് ചേർക്കുക. നന്നായി വഴറ്റുക. ഒരു ടീസ്പൂൺ ഉപ്പും അല്പം മഞ്ഞളും ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴറ്റി കഴിയുമ്പോൾ കുറച്ച് കപ്പലണ്ടിയും ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ആഡ് ചെയ്യുക. റോസ്റ്റഡ് ഗ്രൗണ്ടഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പച്ച കപ്പലണ്ടിയാണെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യുവാൻ. പൊട്ടറ്റോ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. ആലു പോഹ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്യാരറ്റോ മട്ടറോ അങ്ങനെയുള്ള എന്തും യൂസ് ചെയ്യാവുന്നതാണ്. കഴുകി വെച്ചിരിക്കുന്ന പോഹ ആഡ് ചെയ്യുക. പോഹ ഡ്രൈ ആയിട്ട് തോന്നുന്നുവെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് പോഹ ഉണ്ടാക്കിയിരിക്കുന്നത്. പോഹ ഹാർഡായി എന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുത്ത് കുക്ക് ചെയ്യാം. കൊറിയാണ്ടർ ലീവ്സും ഏതെങ്കിലും മിക്സ്ചറും ചേർത്ത് ഗാർണിഷ് ചെയ്യുക. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഉള്ളി കട്ട് ചെയ്ത് ചേർക്കുക. ചൂടോടെ സെർവ് ചെയ്യുക. Healthy and easy breakfast ready.